കേരള പി എസ് സി മോർ ക്വസ്റ്റ്യൻസ് സ്വാഗതം ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗത്തിനായി ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക മുപ്പത് ദിവസം മുപ്പത് ക്ലാസുകൾ മൂവായിരം ചോദ്യങ്ങൾ ക്ലാസ് ഒന്ന് നൂറ് ചോദ്യങ്ങൾ ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത വിനോദസഞ്ചാര കേന്ദ്രം ഏത് കുമരകം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദിയായ സ്ഥലം ഏതായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാര് ഇളയ രാജ നെഹ്റു ഒരു ദേശാഭിമാനിയാണ് അതേസമയം ജിന്ന ഒരു രാഷ്ട്രീയക്കാരണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് പട്ടാബി സീതാറാമയ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ടത് ആരെയായിരുന്നു കൺവർ സിംഗ് ഇന്ത്യയിലെ ഇരുപത്തി അഞ്ചാമത്തെ സംസ്ഥാനമായി ഗോവ നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് ജാതി നിർണയം കേരളത്തിൽ ഭാഗ്യക്കുറി ആരംഭിച്ചത് ആര് ധനകര മന്ത്രിയായിരിക്കുമ്പോഴാണ് പി കെ കുഞ്ഞ് കേരളത്തിൽ നിന്നുള്ള ആകെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തിയൊൻപത് ഇരുപത് ലോകസഭാ അംഗങ്ങൾ ഒൻപത് രാജ്യസഭ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ് ശൂന്യതയിൽ തീ അണക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് യമിനി ശങ്കൽ എന്ന ഓസ്ട്രേലിയൻ വനിത ഇന്ത്യയിലെ ഏത് ദേശീയ നേതാവിൻ്റെ ഭാര്യയാണ് സുഭാഷ് ചന്ദ്രബോസ് ഏത് ദാർശനിക സംഘടനയുടെ അംഗമെന്ന നിലയ്ക്കാണ് ആനി ബസന്റി ഇന്ത്യയിലേക്ക് വന്നത് തിയോസഫിക്കൽ സൊസൈറ്റി അഹമ്മദ് നഗർ ജയിലിലെ സഹതറവ്മാർക്കായി സമർപ്പിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതി ഏത് ഇന്ത്യയെ കണ്ടെത്തൽ ദി പോയിസൺ ഓഫ് ലവ് ആരുടെ പുസ്തകമാണ് കെ ആർ മീര കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ് ഷെയ്ഖ് അബ്ദുള്ള ജി കൗൺസിൽ ചെയർമാൻ ആര് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പുൽക്കോട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഏത് വിംബിൾഡൺ ആദ്യമായി അർജുന പുരസ്കാരം നേടിയ കേരളീയൻ ആരാണ് സി ബാലകൃഷ്ണൻ ജ്ഞാനപീഠം പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളം എഴുത്തുകാരനാർ എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സൗരയുധത്തിന് പുറത്തു പോയ ആദ്യത്തെ ബഹിരാകാശ പേടകമേത് പയനിയർ ടൻ ലക്ഷ്മി പ്ലാനം എന്നത് സൗരയുധത്തിലെ പീഠഭൂമിയാണ് ഇത് ഏത് ഗ്രഹത്തിലാണ് കാണപ്പെടുന്നത് ശുക്രൻ ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത് ഏതു പേരിൽ റിഗോലിത്ത് ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് നെൽസൺ മണ്ടേല ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ചോർപ്പിൻ്റെ ആകൃതിയിൽ മേഘങ്ങളുടെ അടിത്തട്ടിൽ രൂപമെടുക്കുന്ന കൊടുങ്കാറ്റ് ഏത് ടൊർണാഡോ മൺസൂൺ കാറ്റുകൾ ഏതിനും കാറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് കാലിക വാദങ്ങൾ നൈൽ നദിയുടെ പതനസ്ഥാനം ഏത് കടലിലാണ് മെഡിറ്ററേനിയൻ കടൽ പാചകവാതകമായി എൽ പി ജിയിലെ പ്രധാന ഘടകമേത് പ്രൊപ്പേൻ പാചക സിലിണ്ടറുകളുടെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകമേത് മെർക്കാപ്റ്റർ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏറ്റവും അധികം വനമുള്ള ഇന്ത്യയിലെ കേന്ദ്ര ഭരണ ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡൊറാഡോൺ മണൽ ഉരുക്കി ഗ്ലാസ് ഉണ്ടാക്കുന്ന വിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ഏത് രാജ്യക്കാരാണ് ഈജിപ്തുകാർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗ്ലാസ് ആയി അറിയപ്പെടുന്നത് ഏത് പുമമീസ് പാചകത്തിനുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് സോഡിയം ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് പൈറക്സ് ചരിത്രകാരന്മാർ പ്ലാസ്റ്റിക് യുഗം എന്ന് വിളിക്കുന്ന കാലഘട്ടം ഏത് ഇരുപതാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതി പ്ലാസ്റ്റിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ഘടകമൂലകമേത് കാർബൺ പാൽക്കട്ടി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഏത് ഗാലലൈറ്റ് പ്രകൃതിയിലുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഉദാഹരണമേത് ഇടിമിന്നൽ ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ബെഞ്ചമിൻ മിന്നലിനെ കുറിച്ച് പഠനം നടത്തവേ മിന്നൽ ഏറ്റുമരിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോർജ് റിച്ച്മാൻ അങ്ങാടിക്കുരുവി ദിനം എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണ് മാർച്ച് ഇരുപത് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് ചോട്ട നാഗ്പൂർ പീഠഭൂമി അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന പർവ്വതനിരയേത് കാരക്കോറം പർവ്വതനിര പ്രഥമ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിന് വേദിയായ നഗരമേത് ന്യൂഡൽഹി മുക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ദേശീയ നേതാവ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസിദ്ധമായ ജാതക കഥകൾ ആരുടെ മുജ്ജന്മ കഥകളുമായി ബന്ധപ്പെട്ടവയാണ് ശ്രീ ബുദ്ധൻ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം എന്ത് ജയ് ഹിന്ദ് മൂന്ന് വട്ടമേ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിത ആര് ബീഗം ജഹനാര ഷാനവാസ് അലസത വെടിയാൻ ആഹ്വാനം ചെയ്ത് ആരാം ഖറാം ഹെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ദേശീയ നേതാവ് ആര് ജവഹർലാൽ നെഹ്റു തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആര് സ്ഥാണു രവി കുലശേഖരൻ എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരുടെ കാലത്തായിരുന്നു രാജശേഖരവർമ്മ എ ഡി എണ്ണൂറ്റി മുപ്പത് കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏത് ചോക്കൂർ ശാസനം ഗോദ രവിവർമ്മയുടെ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ അവശേഷിപ്പുകൾ കാണപ്പെടുന്ന സ്ഥലം ഏത് ഹംപി കർണാടക വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണാന്തൻ ആരായിരുന്നു പി അനന്ത ചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാഗ്പൂരിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്ന രണ്ടാമത്തെ മുസ്ലിം ആരായിരുന്നു ഫിറോഷ മേത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ജയിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു മേയോ പ്രഭു മേയോ പ്രഭുവിനെ വധിച്ചത് ആര് ഷെയർ അലി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആണ്ടമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഗറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയത് ആര് എബ്രഹാം ലിങ്കൺ പി കെ കുഞ്ഞാലു ഏതു പേരിലാണ് മലയാള സിനിമയിൽ പ്രസിദ്ധനായത് ബഹദൂർ പഴശ്ശിരാജയുടെ പേരിലുള്ള കോളേജ് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മട്ടന്നൂർ കണ്ണൂർ ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വർഷമായി ആചരിക്കുന്നത് ഏതു വർഷം രണ്ടായിരത്തി പത്ത് അന്താരാഷ്ട്ര വികലാംഗവർഷമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭ സമാധാന വർഷമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്ത് നവമഞ്ചരി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അണിയൂർ ക്ഷേത്രത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഔദ്യോഗിക ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷയേത് തമിഴ് ലിപികളുടെ റാണി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ഭാഷ കന്നഡ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായുള്ള ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉറുദു കടുവകളുടെ ഏറ്റവും വലിയ ഇനമായി അറിയപ്പെടുന്നത് സൈബീരിയൻ കടുവകൾ കടുവകളിലെ ഏറ്റവും ചെറിയ ഇനമായി അറിയപ്പെടുന്നത് സുമാത്രൻ കടുവ സിംഹവും കടുവയും വനത്തിലുള്ള ലോകത്തിലെ ഏക ഏകരാജ്യമേത് ഇന്ത്യ ഒളിമ്പിക്സ് മെഡലും സമാധാന നോബൽ പുരസ്കാരവും ലഭിച്ച ഏക വ്യക്തിയാര് ഫിലിപ്പ് നിൽ ബേക്കർ സെൻട്രൽ ഡ്രഗ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്നൗ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി റാണി ഗൈഡിൻ ഗൈഡിൻലു ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആരാണ് വിഷ്ണുഗുപ്തൻ വിഷ്ണുഗുപ്തന്റെ മറ്റു പേരുകൾ ചാണക്യൻ കൗടില്യൻ ചാണക്യന്റെ പ്രശസ്തമായ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമേത് രാഷ്ട്രതന്ത്രം യമുനദി ഗംഗയുമായി ചേരുന്നത് എവിടെ വെച്ച് അലഹബാദ് ഗംഗ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമേത് രണ്ടായിരത്തി എട്ട് നദിയുടെ നീളം എത്ര രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കേരളം പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേരളത്തിൽ പഞ്ചായത്തി രാജ് ബില്ല് പാസാക്കിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൽ ഡി പി ഇ പി ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് എവിടെ വെച്ചാണ് ജോഹന്നാസ് ബർഗിൽ വെച്ച് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച ഒപ്പീനിയൻ പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ള സ്ഥാപനമേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ് വാർത്താ പദ്ധതി നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത് പുലി മുരുകൻ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യമേത് ജപ്പാൻ സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞ മഹാനാര് മഹാത്മാഗാന്ധി യു പി എസ് സി അംഗമായ ആദ്യ മലയാളിയാര് ഡോക്ടർ കെ ജി അടിയോടി മാധവിക്കുട്ടി കമലാസുറയ്യ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് സേവാ പാർട്ടി എവറസ്റ്റിൽ കീഴടക്കുകയും അന്റാർട്ടിക്കയിൽ എത്തുകയും ചെയ്ത ആദ്യ ഇന്ത്യക്കാരനാര് സി പി ഓറ മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് പത്മനാഭസ്വാമി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമമേത് ഇബ്രാഹിം പൂൻ ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഉപകാരമെങ്കിൽ ഷെയർ ചെയ്യുക മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ്